ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിഷൻ ക്രിയേഷൻസ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൊൽക്കത്തയിലെ ഫേമസ് ഐറ്റമായ എഗ് ചോപ്പ് അഥവാ എഗ് ഡെവിൾ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എഗ് ചോപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മുട്ട 4 എണ്ണം പുഴുങ്ങി രണ്ടായി മുറിക്കുകയോ ഇല്ലെങ്കിൽ 4 മുറിച്ചെടുക്കുകയോ ചെയ്യണം. 3 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 വലിയ സവാള പൊടിയായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ കുറച്ച് മല്ലിയിലയും ചേർത്ത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായി ഒരു ബൗളിലേക്ക് 2 മുട്ടയും 2 ടീസ്പൂൺ വെള്ളവും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം അടിച്ച് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. കോട്ട് ചെയ്യാൻ ആവശ്യമായ ബ്രെഡ് ക്രംസും ഇതുപോലെ തയ്യാറാക്കി ഒരു പാത്രത്തിൽ മാറ്റിവെക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതുപോലെ ഉരുളകളാക്കിയതിനു ശേഷം കൈവെള്ളയിൽ വെച്ച് അമർത്തി പരത്തിയെടുക്കുക. അതിലേക്ക് മുറിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ കഷ്ണം വെച്ച് നല്ലോണം റോൾ ചെയ്ത് മുട്ടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാ ഉരുളകളും തയ്യാറാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായി എടുത്ത് മൈദയിൽ നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇത് ഒന്നും കൂടി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിവെക്കാവുന്നതാണ്. സിംഗിൾ ഡിപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണയിലിടുമ്പോൾ ഇത് ക്രാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡബിൾ ഡിപ്പ് ചെയ്ത് എടുക്കുന്നത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് ചോപ്പിൻ്റെ റോളുകളെല്ലാം ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ മേത്തേക്ക് എണ്ണ തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ മറു സൈഡും ഗോൾഡൻ ബ്രൗൺ ആകാനായിട്ട് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ അധികമുള്ള എണ്ണ പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റുക. അങ്ങനെ വളരെ ടേസ്റ്റിയും വ്യത്യസ്തവുമായിട്ടുള്ള എഗ് ചോപ്പ് അഥവാ എഗ് ഡെവിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കെച്ചപ്പിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ രുചി ഒന്ന് പ്രത്യേകം എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.